രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിക്കാറായി ദിവസങ്ങൾ മാത്രമാണ് കലണ്ടറിൽ ബാക്കി ഇന്ത്യൻ ഫുട്ബോൾ ടീമിനെ സംബന്ധിച്ച് ഓർക്കാൻ ആഗ്രഹിക്കാത്തൊരു വർഷമാണ് കടന്നു പോകുന്നത് പത്ത് മത്സരങ്ങൾ കളിച്ചിട്ടും ഒന്നിൽ പോലും ജയിക്കാൻ ഇന്ത്യക്കായില്ല ഇക്കൊല്ലത്തെ അവസാന പോരാട്ടത്തിന് ഇന്ത്യ ഇന്ന് കളത്തിലിറങ്ങുകയാണ് ഹൈദരാബാദിൽ രാത്രി ഏഴ് മുപ്പതിന് നടക്കുന്ന സൗഹൃദ മത്സരത്തിൽ മലേഷ്യയാണ് ഇന്ത്യയുടെ എതിരാളികൾ പുതിയ പശീരജൻ മനോലോ മാർക്കസിന് കീഴിൽ ഇന്ത്യ കളിക്കുന്ന നാലാമത്തെ മത്സരമാണിത് ഇന്റർകോണ്ടിനൽ കപ്പിൽ സിറിയയോട് തോൽവിയേച്ച് വാങ്ങി കിരീടം നഷ്ടമായതിനു പിന്നാലെ വിയറ്റ്നാമിനെതിരായ സൗഹൃദ മത്സരം സമനിലയിലായി പ്രതിരോധത്തിൽ സന്ദർശിക്കാൻ പത്തു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ടീമിൽ തിരിച്ചെത്തിയത്യ ആശ്വാസമാണ് മലയാളികളായ കേരള ബ്ലാസ്റ്റേഴ്സ് മിഡ്ഫീൽഡർ ബിബിൻ മോഹനനും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് വിംഗർ എം എസ് ജീതിനും അരങ്ങേറ്റം കാത്ത് ടീമിലുണ്ട് ലാലിൻ സുവാലോ ചാൻതയും ഫാറൂഖ് ചൌധരിയും മുന്നേറ്റത്തെ നയിക്കും ഗോൾ പോസ്റ്റിൽ പരിചയ ഗുർപ്രീത് സിംഗ് സന്ധുവുമുണ്ട് പ്രതിരോധത്തിൽ ജിങ്ങിനുകൂട്ടായി അൻവറലയും രാഹുൽ ബാക്കെയും ഇറങ്ങും ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യ നൂറ്റി ഇരുപത്തിയഞ്ചും മലേഷ്യ നൂറ്റി മുപ്പത്തിമൂന്നും സ്ഥാനത്താണ് ചരിത്രത്തിൽ ഇന്ത്യ ഏറ്റവും അധികം ഏറ്റുമുട്ടിയത് മലേഷ്യയോടാണ് മുപ്പത്തി തവണ പന്ത്രണ്ട് മത്സരങ്ങൾ വീതം ഇരു ടീമും വിജയിച്ചപ്പോൾ ബാക്കി എട്ടെണ്ണം സംരയിലായി ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ